സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പരാതികൾക്കും പരിമിതികൾക്കും ഇടയിൽ കേരള ഗവൺമെന്റിന്റെ ക്വാറന്റൈൻ സൗകര്യങ്ങൾ സംതൃപ്തി നൽകുന്നതായി പയ്യോളി സ്വദേശി അക്ഷയ്. 30 സഹയാത്രികരുമായി ബസിൽ രാജസ്ഥാനിൽ നിന്നും പയ്യോളിയിലെത്തിയ അക്ഷയ് ക്വാറന്റൈൻ സൗകര്യങ്ങൾ GSV ന്യൂസുമായി പങ്കുവച്ചു. ഹായ്, ഞാൻ അഭിഷേക് എങ്ങൻ, ഞാൻ പയ്യോളി സ്വദേശിയാണ്. 20/5/2020 പുലർച്ചെ 2 ഞാൻ പയ്യോളി എത്തി. ഞാൻ രാജസ്ഥാനിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് ബസ് വഴി ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ 33 പേരാണ് കേരളത്തിലേക്ക് വന്നത്. അതിൽ ഞാനിപ്പോൾ പയ്യോളി ക്വാറന്റൈനിലാണുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. നല്ല രീതിയിലുള്ള ഫുഡുണ്ട്, പിന്നെ പോരാത്തതിന് നമ്മൾ കിടക്കാനുള്ള സെറ്റപ്പായാലും നമുക്ക് വാഷ്റൂമുണ്ട്, ഇൻഡിവിജ്വൽ വാഷ്റൂമുണ്ട്. എല്ലാ രീതിയിലും ഞാൻ പൂർണ്ണ തൃപ്തനാണ് ക്വാറന്റൈനിൽ നിൽക്കുന്നത്. വീട്ടിൽ പോലും എനിക്ക് ഇത്രയും സൗകര്യം കിട്ടുമെന്ന് എനിക്കറിയില്ല, അത്രയും കെയർ ആയിട്ട് നോക്കുമെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും എന്നെ വിളിച്ചു നോക്കുന്നുണ്ട്. എൻ്റെ വാർഡ് മെമ്പറായാലും ഇവിടുത്തെ ഹെൽത്തിൻ്റെ ആൾക്കാരായാലും ആശ വർക്കേഴ്സ് ആയാലും എല്ലാവരും എന്നെ വിളിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വെള്ളമായാലും എല്ലാത്തിനും എനിക്കൊരു യാതൊരുവിധ ബുദ്ധിമുട്ടും ഗവൺമെൻറ് ക്വാറന്റൈനിൽ എനിക്കില്ല. നല്ല രീതിയിൽ തന്നെ പയ്യോളിയിലുള്ള ആളുകൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയുന്നു. പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഞങ്ങൾ 33 പേരാണ് ഒരു ബസ്സിൽ ട്രാവൽ ചെയ്തത്. അത് ഞങ്ങൾ ഏകദേശം 5-8 ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് താണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഏകദേശം ഗുജറാത്ത്, മുംബൈ അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റും കവർ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അവിടെയൊന്നും നമുക്ക് എന്താ പറയുക, നമ്മളെ ബസ് ഇങ്ങനെ വരുന്നു എന്നല്ലാതെ ആരും നമ്മളെ കെയർ ചെയ്യാനോ നമ്മളെ എന്താണ് സെറ്റപ്പ് നോക്കാനോ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ഇതും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ റെഡ് സോൺ എന്നാണ് വരുന്നത്, എന്നിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കേരളത്തിലേക്ക് എൻ്റർ ചെയ്ത സമയം മുതൽ ഞങ്ങളെ ബസ്സിൻ്റെ മുന്നിലും ബാക്കിലും ഓരോ എസ്കോർട്ട് വണ്ടിയുണ്ട്, പോലീസുകാരെ ഓരോ വണ്ടിയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പയ്യന്നൂർ എത്തിയ സമയത്ത് നമുക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു, മഞ്ചേശ്വരത്ത് എത്തിയപ്പം ബോഡി ചെക്കപ്പ് ഉണ്ടായിരുന്നു, കോഴിക്കോട് ജില്ലയിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് ബോഡി ചെക്കപ്പ് ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കേരള ഗവൺമെൻറ് കാഴ്ചവെക്കുന്നത്. അതിൽ ഇപ്പോൾ ക്വാറന്റൈനിൽ കിടക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ വളരെ പൂർണ്ണ തൃപ്തനാണ്, സന്തോഷവാനാണ്. അപ്പോൾ എനിക്ക് ഈ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തന്ന ഗവൺമെൻറ്റിനും എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്.